ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് ഗ്രില്ലഡ് ചിക്കൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന ഗാർലിക് സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അതേ ടെക്സ്റ്റിലുള്ള നല്ല ടേസ്റ്റുള്ള ഗാർലിക് സോസ് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗാർലിക് സോസ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് കുറച്ച് നേരം എടുത്തു വെച്ചിട്ടുള്ള മുട്ടയാണ്. പിന്നെ ഒരു അര കപ്പ് ഓയില്, അതായത് 120 ml സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനെഗറാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ സിഡർ വിനെഗറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ വിനെഗർ എടുത്താലും മതിയാവും. ഇത് ഞാൻ എടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണാണ്. ഒരു ടേബിൾ ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ, അതായത് അര, അതായത് 1.5 ടേബിൾ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ശരിക്കും മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുട്ടയുടെ എഗ് വൈറ്റും യെല്ലോയും ഒന്ന് മാറ്റിയെടുക്കണം. എടുത്ത് മുട്ടയുടെ നമുക്ക് വൈറ്റ് വെറുതെ യെല്ലോ വീഴാൻ പാടില്ല കേട്ടോ. അതായത് ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം. നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറ് ഞാനിവിടെ നന്നായിട്ട് തുടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വെളുത്തുള്ളി ചതച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം 1.5 ടീസ്പൂൺ ഇതിൽ ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ വിനെഗർ. പിന്നെ നമുക്ക് പൊടിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ് വൈറ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. അതുപോലെ കുറച്ച് പഞ്ചസാര 1/4 ടീസ്പൂണോളം വരും. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിലിൻ്റെ 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. എല്ലാ ഓയിലും ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം. പോലെ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഓയിലും കുറച്ച് വിനെഗറും കൂടി ബാക്കി ഉണ്ടല്ലോ. നമുക്ക് ഇതിന്റെ പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം. എന്നിട്ട് പോരയ്ക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടി വിനെഗർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കറക്റ്റ് തിക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗാർലിക് സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോസാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു വൈകുന്നേരം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിന് ഈ പിറ്റേ ദിവസത്തേക്കൊക്കെ വയ്ക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുട്ട വേവിക്കാതെയൊക്കെയാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് തയ്യാറാക്കി എടുക്കാം. ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.